നമസ്കാരം. പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സരസ്വതി. ഈ 2024 വർഷം പല വകുപ്പുകളിലേക്ക് പല പോസ്റ്റുകളിലേക്കായിട്ട് പി എസ് സി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ. അതിൽ നിങ്ങൾ പലരും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ എല്ലാം കൂടെ അവസാനത്തെ 2 മാസമോ 3 മാസമൊക്കെ പഠിച്ചാൽ മതിയല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്നവർ അത് പോരാ. കാരണം ഇവിടെ തുടർച്ചയായി സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു പഠന രീതി ആവശ്യമുണ്ട്, അത് ഉറപ്പാണ്. അപ്പോൾ ഇപ്പോൾ തൊട്ടന്നെ പഠിച്ചു തുടങ്ങിയാലേ നിങ്ങൾക്ക് വിജയം ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കും എങ്ങനെ പഠിക്കണമെന്ന് അറിയാത്തവർക്കും അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തവർക്കും പി എസ് സി കോച്ചിങ് ക്ലാസ്സിനൊന്നും പോയി പഠിക്കാൻ സാധിക്കാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എത്ര സമയം പഠിച്ചു, എങ്ങനെ പഠിച്ചു എന്നല്ല, എന്ത് പഠിച്ചു എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ചിലർ 8-10 മണിക്കൂറൊക്കെ ദിവസവും പഠിക്കുന്നുണ്ടാവും. പക്ഷേ അത് കഴിയുമ്പോൾ പറയും പഠിച്ചതൊന്നും ഓർമ്മയില്ല, അതത്ര ഇഫക്റ്റീവ് ആയിട്ടില്ല. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ചിലർ 2 മണിക്കൂർ കൊണ്ട് പഠിച്ചിട്ടുണ്ടാവും, പഠിക്കാൻ സാധിച്ചിട്ടുണ്ടാവും അവർക്ക്. അപ്പോൾ അങ്ങനെ അവരുടെ മനസ്സിരുത്തിയുള്ള ആ ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ കോൺസെൻട്രേഷനോടുകൂടിയുള്ള പഠനം കാരണമാണ് തീർച്ചയായിട്ടും അവർക്ക് ഈ 1-2 മണിക്കൂർ കൊണ്ട് നന്നായി പഠിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സമയത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ മുമ്പിലൊരു സിലബസ് ഉണ്ട്, ഏത് പരീക്ഷയായാലും അതിനൊരു സിലബസ് ഉണ്ട്. ആ സിലബസ് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിലത്തെ ഓരോരോ ടോപ്പിക്കുകൾ, പല സബ്ജക്ട്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ സബ്ജക്റ്റിലെ ഓരോരോ ടോപ്പിക്കുകൾ നിങ്ങൾ ഒരു ദിവസം 5 എണ്ണം അല്ലെങ്കിൽ 5 വിഷയത്തിലെ ഓരോ ചെറിയ ടോപ്പിക്കുകൾ എടുത്ത് നിങ്ങൾ പഠിക്കാൻ നോക്കണം. അത് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് ആദ്യം പഠിക്കുക, അതായത് ഈസി ടു കോംപ്ലക്സ്. അതാണ് ഏറ്റവും പഠനത്തിന് ഏറ്റവും നല്ല രീതി. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ളത് അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ളത് ആദ്യം പഠിക്കുക. അത് പിന്നെ നമുക്ക് ഈസി ആയതുകൊണ്ട് നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. പിന്നെ അങ്ങനെ ഈസിയായിട്ടുള്ള പഠിച്ച് പഠിച്ച് അങ്ങനെ കോംപ്ലക്സിലേക്ക് വരണം. അപ്പോൾ ദിവസവും ഒരു 4-5 സബ്ജക്ട്സ് നിങ്ങൾ പഠിക്കാൻ നോക്കണം. എന്നിട്ട് പഠിച്ചു കഴിഞ്ഞത് ആ നമ്മുടെ സിലബസിൻ്റെ പ്രിൻ്റ് ഉണ്ടല്ലോ, അതിൽ ടിക്ക് ഇടുക. അത് മറക്കാതിരിക്കാനായിട്ട് ഓരോ ആഴ്ച അവസാനവും നമ്മൾ അതൊന്നും കൂടെ വായിച്ചു നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുമ്പോൾ ഇത്തിരി ഉറക്കെ വായിച്ച് റെക്കോർഡ് ചെയ്താൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നീട് കേട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ഓർമ്മയിൽ വരുമല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യണം, അതൊരു നല്ല രീതിയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബോറടിക്കാതെ തന്നെ നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും, ഈസിയിൽ നിന്നും കോംപ്ലക്സിലേക്ക് പോവുകയാണെങ്കിൽ. പിന്നെ എനിക്ക് പറയാനുള്ളത്, പഠിക്കുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ കോൺസെൻട്രേഷനോട് കൂടി വേണം നമ്മൾ പഠിക്കാൻ. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ചില ഞാൻ പറഞ്ഞല്ലോ, ചിലർ കുറേ സമയം വായിക്കുന്നുണ്ടാവും, പക്ഷേ ശ്രദ്ധയിലൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് 8-10 മണിക്കൂർ പഠിക്കണം, അപ്പോൾ ഞാനും അത്രയും പഠിക്കണം ചെറിയ വെറുതെ ഇരുന്ന് വായിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഇതെന്തായാലും മനസ്സിൽ വേറൊരു ചിന്ത പാടില്ല, ഈ പഠനത്തിൽ മാത്രം മുഴുകിയിരുന്നിട്ട് വേണം, അത്രയും ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ പഠിക്കാൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് പഠിക്കുന്നത് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ സാധിക്കും. അപ്പോൾ പലരും പരാതി പറയാറുണ്ട്, പഠിക്കാൻ സമയമൊക്കെ ഉണ്ട് പക്ഷേ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ കിട്ടാത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മനസ്സിൽ പഠിക്കാതിരിക്കുമ്പോഴല്ല, ചിലരുടെ മനസ്സിലിങ്ങനെ പലവിധ ചിന്തകളും ഇങ്ങനെ കടന്നു പോകും, പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് വരും, അതുകൊണ്ടാണ് നമുക്ക് ആ കോൺസെൻട്രേഷൻ കിട്ടാത്തത്. അങ്ങനെ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് നേരം കണ്ണടച്ച് മനസ്സിലേക്ക് വേറെ ചിന്തകളൊന്നും കൊണ്ടുവരാതെ 5 മിനിറ്റ് നിങ്ങൾ വേറെ യാതൊരു കാര്യം ശ്രദ്ധിക്കാതെ ചിന്തിക്കാതെ മനസ്സ് ബ്ലാങ്കായിട്ട് കണ്ണടച്ച് ഇരിക്കുക. അങ്ങനെ കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ കോൺസെൻട്രേഷൻ്റെ പവർ നമുക്ക് കിട്ടും. അതായത് ഞാനും ഈ രീതിയിലാണ്, എനിക്കും ആദ്യം ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഗുരുനാഥ പറഞ്ഞതുപോലെ ഈ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു കാര്യം ഞാൻ ചെയ്തു. ഒരു 5 മിനിറ്റ് വരെ നമ്മൾ മനസ്സ് ഏകാഗ്രമാക്കി വെച്ച് ഒന്നും ചിന്തിക്കാതെ, ആ സമയത്ത് മനസ്സിൽ ഒരു ചിന്തകളും കടന്നു വരരുത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകാഗ്രതയോടുകൂടി കുറച്ച് ദിവസം നമ്മളിത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കോൺസെൻട്രേഷൻ കിട്ടില്ല എന്നുള്ള വിഷമം നിങ്ങളുടെ മാറി പോകും. പിന്നെ നിങ്ങൾക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടുകയും ചെയ്യും. ഞാനിപ്പോഴും എനിക്കിപ്പോഴും ഈ പഠിക്കാനിരുന്നാൽ ഈ പ്രായത്തിലും എനിക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങണവർ പറയും, ആ നിങ്ങൾ പലരും പറയും അവർക്ക് നല്ല ബുദ്ധിയുണ്ട് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ പറ്റണേ. തീർച്ചയായിട്ടും അല്ല. അത് ഞാൻ പറയുകയാണെങ്കിൽ അത് അവരുടെ ഹാർഡ് വർക്കും കോൺസെൻട്രേഷനും മാത്രം കാരണമാണ്. ബുദ്ധി എന്ന് പറയണത് കുറച്ച് വ്യതിയാനങ്ങൾ ഉണ്ടാവും, പക്ഷേ എന്നാലും നമ്മളെല്ലാവരും അത്യാവശ്യം ബുദ്ധിയുള്ളവർ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഹാർഡ് വർക്ക്, കോൺസെൻട്രേഷൻ, ഇത് രണ്ടും കൂടെ ചേർന്നാൽ നമുക്ക് എത്ര ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സും നമുക്ക് ക്ലിയറായിട്ട് പഠിച്ച് കയറാൻ പറ്റും, ഒരു സംശയവും വേണ്ട. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ നമുക്കും നേടാൻ സാധിക്കും എന്നൊരു ചിന്ത നമ്മൾ നമ്മുടെ മനസ്സിൽ വളർത്തുക.
നമ്മൾ മനസ്സിലാദ്യം അതുണ്ടാക്കുക. നമുക്ക് നേടാൻ പറ്റും, അവരെപ്പോലെ അവർക്ക് പറ്റുമെങ്കിൽ എനിക്കും പറ്റും, തീർച്ചയായിട്ടും പറ്റും. ഞാൻ പറഞ്ഞല്ലോ ബുദ്ധി എന്ന് പറയുന്നത് അത്ര വലിയ വ്യതിയാനങ്ങളൊന്നും ബുദ്ധിയിലുണ്ടാവില്ല, പക്ഷേ ഈ കോൺസെൻട്രേഷനും അതായത് ശ്രദ്ധയും ഏകാഗ്രതയും ഹാർഡ് വർക്കും കൊണ്ട് മാത്രമാണ് വിജയം നേടുന്നത്. പിന്നെ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ചിന്ത വേണം, അതായത് നമ്മളൊരു കാര്യം വിചാരിച്ചാൽ അത് ചെയ്തിരിക്കും, അത് നമുക്ക് പറ്റും എന്നുള്ളൊരു പോസിറ്റീവ് ചിന്ത മനസ്സിൽ എപ്പോഴും വേണം. അങ്ങനെ ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിച്ച് കയറാൻ പറ്റും. നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും, ആ പലർക്കും ഉണ്ടാവും പല പ്രശ്നങ്ങൾ. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ, എല്ലാവർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇതൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം നമ്മൾ ആ പഠിക്കാനിരിക്കുന്ന സമയത്ത് ആ ചിന്തകളൊക്കെ മാറ്റിവെച്ച് നമ്മൾ എന്തായാലും നമ്മൾ പുസ്തകം കയ്യിലെടുത്തു, അപ്പോൾ നമ്മളത് പഠിച്ചേ തീരും. അപ്പോൾ നമ്മൾ ഏകാഗ്രതയോടെ, അപ്പോൾ ആ സമയത്ത് വേറെ ചിന്തകളൊന്നും മനസ്സിൽ കൊണ്ടുവരാതെ ആ പഠനത്തിൽ മാത്രം മുഴുകി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാൻ നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് അതിൽ നമ്മൾ വിജയിക്കും, ഉറപ്പാണ്. അപ്പോൾ പഠിച്ചു കയറും, ഞാൻ പഠിച്ചു നേടും എന്നൊരു ഒറ്റൊരു വാശി നമ്മുടെ മനസ്സിൽ, വിജയം നേടും എന്നൊരു വാശി നമ്മുടെ മനസ്സിൽ, ആ ഒറ്റ ചിന്തയും ആ നമ്മുടെ ഹാർഡ് വർക്കും കോൺസെൻട്രേഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് വിജയിക്കാൻ സാധിക്കും. ഒരു ഞാനൊരിത് പറയുകയാണെങ്കിൽ, ഒരു റോസാച്ചെടി നമ്മളത് വളരെ ചെറിയൊരു കൊമ്പുന്ന കമ്പ്, ആ റോസാച്ചെടിയുടെ ചെറിയൊരു കമ്പാണ് നമ്മൾ കൊണ്ട് നടന്നത്. എന്നിട്ട് അത് നട്ട് നമ്മൾ വെള്ളമൊഴിച്ച് വളമൊക്കെ ഇട്ട് അങ്ങനെ അത് വലുതായി വലുതായി, നമ്മൾ ദിവസവും വെള്ളമൊഴിക്കും, വളം ഇടയ്ക്കിടയ്ക്ക് വളമിട്ട് കൊടുക്കും, അതിന് ഇലയിൽ പുഴു അങ്ങനെയൊന്നും വരാതെ നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെ അങ്ങനെ അത് വലുതായി അവസാനം എന്തുണ്ടാവും, ഭംഗിയുള്ള റോസാപ്പൂ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാം. അപ്പോൾ ഇവിടെ ആ റോസാപ്പൂ ഉണ്ടാവണവരെ നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് വേണ്ടി നമ്മൾ അധ്വാനിച്ചു, അല്ലെങ്കിൽ നമ്മളതിന് വെള്ളമൊഴിച്ചു വളമിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ആ അവിടെ ആ പൂ വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം, അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ പരീക്ഷകളിലെ വിജയവും തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് അതിന് തന്നെ ഒരു ദൃഢനിശ്ചയം വേണം, നമ്മൾ ജയിച്ചു കയറുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കത് സാധിക്കും. അതുമാത്രമല്ല, വിജയത്തിൻ്റെ പ്രകാശം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ പരാജയത്തിൻ്റെ ഇരുട്ടിനെ നമ്മളെ ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏത് പ്രശ്നങ്ങളുടെ ഇടയിലും ഏത് കൂരിരുട്ടിലും നമ്മൾക്ക് ആ വിജയിക്കുക എന്നുള്ള ആ പ്രകാശത്തിൻ്റെ വെളിച്ചം നമ്മുടെ മനസ്സിലുണ്ടായാൽ ആ ഇതിൽ നിന്ന് നമുക്ക് പിടിച്ചു കയറി നമ്മുടെ ആ ദൃഢനിശ്ചയം നമ്മളെ വിജയത്തിലേക്ക് തന്നെ നയിക്കും, ഒരു സംശയവും വേണ്ട. പിന്നെ അവസരങ്ങൾ കുറേ നമ്മുടെ മുമ്പിലുണ്ട്, അത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടാതെ നോക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരവസരം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് വന്നോളന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അവസരങ്ങൾ നമ്മൾ മുതലെടുക്കുക തന്നെ വേണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ വിജയിച്ചേ തീരൂ എന്ന ദൃഢനിശ്ചയവും വാശിയും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ജയിക്കാൻ പറ്റും. അപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളതൊക്കെ മറക്കണം, അതെല്ലാം മറന്ന് ആ പഠനം നമ്മളുടെ അന്ത്യലക്ഷ്യമാണ്, വിജയം നമ്മുടെ അവസാനത്തെ ലക്ഷ്യമാണെന്നുള്ള ആ ഇത് മനസ്സിൽ കണ്ടിട്ട് നമ്മൾ തീർച്ചയായിട്ടും കഠിനാധ്വാനം ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും വിജയിക്കും. അപ്പോൾ ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവർക്ക് ഒരു ദുല്യ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടർച്ചയായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ പല സബ്ജക്റ്റുകൾ നമ്മൾ പഠിച്ചതാക്കണ്ടോ, മാത്സ് അതുപോലെ റീസണിങ് അങ്ങനത്തെ ഒക്കെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് വഴങ്ങുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സബ്ജക്റ്റുകളുണ്ട് പഠിച്ചാൽ ഓർമ്മ നിൽക്കണതായിട്ടില്ല, അല്ലെങ്കിൽ പഠിച്ചാൽ എളുപ്പത്തിൽ പഠിച്ച് തീർക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലത് പ്രാക്ടീസിൽ കൂടെ മാത്രമേ നമുക്ക് നേടാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്സ്, റീസണിങ്, ലാംഗ്വേജ് അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ഡെയിലി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം, അതൊക്കെ നിങ്ങളതുപോലെ ചെയ്യുക. അല്ലാത്തതൊക്കെ നിങ്ങൾ കുറേയൊക്കെ നിങ്ങൾക്ക് അറിവുണ്ടാവും, അപ്പോൾ അതിൻ്റെ കൂടെ പുതിയ അറിവുകളും ഒക്കെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് നിങ്ങൾ ഇടയ്ക്ക് അതൊക്കെ മറച്ച് നോക്കി ഒന്നും കൂടെ ഓർമ്മ പുതുക്കി അങ്ങനെ പഠിച്ച് മുന്നേറുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ മനസ്സിനെ അലട്ടണ വിഷമങ്ങളോ ദുഃഖങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാകാം പലർക്കും. ഒരുപാട് വീട്ടിൽ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ഒരുപാട് പണി വീട്ടിലുണ്ടാവും, കുട്ടികളെ നോക്കേണ്ടവരുണ്ടാവും, അതുപോലെ പല പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ നമുക്ക് വേണ്ടി ആ പഠിക്കാനുള്ള സമയം കണ്ടെത്തിയേ തീരൂ. അതുമാത്രമല്ല, പുസ്തകം കയ്യിലെടുത്താൽ ആ പ്രശ്നങ്ങളെല്ലാം മറക്കണം. പിന്നെ നമ്മളുടെ കണ്ണിലും നമ്മുടെ ഓർമ്മയിലും ആ പുസ്തകത്തിലെ വരികൾ, അതുമാത്രമേ നമ്മുടെ ഓർമ്മയിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുണ്ടാകാൻ പാടുള്ളൂ. എങ്കിൽ നമ്മൾ ദൃഢനിശ്ചയം ചെയ്തോളൂ, ഉറപ്പായിട്ടും വിജയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കുറേ ക്ലാസ്സുകളൊക്കെ നമ്മളിടുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് നോക്കിയൊക്കെ പഠിക്കാം. പിന്നെ കറണ്ട് അഫെയേഴ്സ്, അത് ഡെയിലി പത്രങ്ങളൊക്കെ വായിക്കുക, നോട്ട്സ് എഴുതി വയ്ക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ പഠിച്ച് മുന്നേറുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക.
നിങ്ങൾക്ക് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർക്കാനായിട്ട് ടെലിഗ്രാം ഗ്രൂപ്പും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു പലരും പല ഇതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിവരങ്ങൾ കൈമാറുമ്പോൾ അതും നിങ്ങൾക്കൊരു പഠന സഹായമായി മാറും തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു.